മൈ ഡിയർ കിഡ്സ് നമ്മുടെ പി ടി ടു എക്സാം എല്ലാം കഴിഞ്ഞു അല്ലേ നമ്മളിപ്പോൾ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുവർഷം എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു പരീക്ഷ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ പരീക്ഷയൊക്കെ കഴിഞ്ഞു ഈ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു പാഠം തുടങ്ങുകയാണ് ഒരു കവിതയാണ് ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത് പാടുക്കാൻ നാം മേ ഹും റേ ഞാൻ തീവണ്ടിയാണ് തീവണ്ടിയാണ് ഈ കവിത പറയുന്നത് മേം ഹും റൈ എന്നാണ് ഞാൻ തീവണ്ടിയാണ് അല്ലെങ്കിൽ ഞാൻ തീവണ്ടി ആകുന്നു തീവണ്ടി നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാണ് അതാണ് ഈ കവിതയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് ആദ്യം ഈ കവിത കവിതയെന്ന് കേട്ടാലോ ബോക് മേ ഹും പട്ടരിയോം പെർ ചുക് ചു കർ ചൽ സ്റ്റേഷൻ മേം स्टेशन है मेरा घर निर्देश देते मुझे स्टेशन मास्टर एक जगह की दूसरी जगह लोगों को पहुंचाना मेरा काम है देश की सभी पटरियों से मेरी अच्छी जान पहचान है मेरे अंदर बैठने के लिए हमेशा लेनी पड़ती है टिकट लेकिन पटरी पर सब तक न रुक जाऊ तुम आना मत मेरे बहुत निकड़। पूरी तरह से रुक जाने पर ही मेरे अंदर आ सकते हो लेकिन मुझ पर यात्रा करते हुए किसी अनजान से लेकर तुम कुछ खाना मत मैं तो सबका मेल कराते, बंगाली तमिल पंजाबी हो या गुजराती अलग अलग डिब्बों में बैठे सब मिलजुल कर बातें करते हैं लेकिन मैं रूट जाती हूँ सब यात्री कूड़ा फैल फाइल, फैलाते हैं रुक जाती हूँ सब रुकने का निर्देश मिलता है चल देती हम जब हरा सिग्नल मिल जाता है कभी लो, लोकल तो सभी मालगाड़ी बन जाती कभी बुलेट तो कभी एक्सप्रेस सभी मुझे प्यार करने चाहे हो मेरा कोई भेश ई कविता पर ട്രെയിനിനെ കുറിച്ചിട്ടല്ലേ മേഫം റെയിൽ ഞാൻ തീവണ്ടിയാകുന്നു അല്ലേ റെയിലിൻ്റെ ഹിന്ദിയാണ് ഇംഗ്ലീഷാണ് ട്രെയിൻ എല്ലാവരും ട്രെയിൻ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ എല്ലാവരും ട്രെയിൻ കണ്ടിട്ടുണ്ട് ഒരുവിധം എല്ലാവരും ട്രെയിനിൽ കയറിയിട്ടുണ്ടാവും അല്ലേ ട്രെയിനിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണോ ട്രെയിനിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഒരുവിധം എല്ലാവരും ഇപ്പോൾ എറണാകുളത്തുള്ള മെട്രോയിൽ കയറിയിട്ടുണ്ടാവും അല്ലേ ടൂർ പോലെ തന്നെ എല്ലാവരും പോയി മെട്രോയിൽ കയറി യാത്ര ചെയ്യാറുണ്ട് അല്ലേ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകും തിരിച്ചതിൽ തന്നെ വരും അല്ലേ അപ്പോൾ എല്ലാവർക്കും ട്രെയിൻ ഇഷ്ടമാണ് ട്രെയിനിൽ പോകാൻ ഇഷ്ടമാണ് ആ ട്രെയിൻ ട്രെയിനിൻ്റെ തന്നെ കഥ നമുക്ക് പറഞ്ഞു തരുകയാണ് കവിതയിലൂടെ നമുക്ക് നോക്കാം എന്താണ് പറയണതെന്ന് ബെഛോ മേഘും റെയിൻ എന്താ പറയണേ കുട്ടികളെ നോക്കൂ ഞാനാണ് തീവണ്ടി തീവണ്ടി എന്നാ നിങ്ങളോട് പറയുന്നത് കുട്ടികളെ നോക്കൂ ഞാനാണ് തീവണ്ടി വെച്ചോ മേഹും റേൽ ബച്ചൽ പട്ടരിയോം പർ ചുക്ക് ചുക്ക് ഞാൻ ഏതിൻ്റെ മോളിൽ കൂടെയാണ് പോവുക റോഡിൽ കൂടെയാണ് ട്രെയിന് പോണേ അല്ല അല്ലേ ട്രെയിന് പോകാൻ പ്രത്യേകം വഴിയുണ്ടല്ലേ ആ വഴിക്ക് പറയുന്ന പേരെന്താണ് പട്ടരിയോം റെയിൽ പാളം ട്രെയിൻ കൂടെ പോവുക റയിൽ കൂടെയാണ് പാളത്തിലൂടെയാണ് ട്രെയിൻ പോകുന്നത് ട്രെയിനിൻ്റെ ശബ്ദം എങ്ങനെയാന്നാണ് പറഞ്ഞത് ചുക് ചുക് ശബ്ദം എങ്ങനെയാണ് ചുക് ചുക് ഉണ്ടാക്കി ഞാൻ പാളത്തിലൂടെ പോകും പാളത്തിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ോം പെർ ചുക്ക് ചൾത്തി റെയിൽ കുട്ടികളെ ഞാൻ തീവണ്ടിയാകുന്നു ഞാൻ പാളത്തിലൂടെ ഞാൻ പോകുന്നു സ്റ്റേഷൻ ഹേ മേരാഖർ എൻ്റെ വീട് ഏതാണ് തീവണ്ടിയായ എൻ്റെ വീട് ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനാണ് എൻ്റെ വീട് നിർദ്ദേശം മുജേ സ്റ്റേഷൻ മാസ്റ്റർ ആരാണ് എനിക്ക് നിർദ്ദേശങ്ങളൊക്കെ തരുന്നത് ഏത് ട്രെയിൻ എങ്ങനെ പോകണം എപ്പോൾ പോകണം ഏത് പാളത്തിലൂടെ പോകണം എന്നൊക്കെ എനിക്ക് നിർദ്ദേശങ്ങൾ തരുന്ന ആരാണ് സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷൻ മാസ്റ്റർ എനിക്ക് എല്ലാ നിർദ്ദേശങ്ങളും തരുന്നു ജഗ് സേ ദൂസരി ജഗ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാനുള്ള നിർദ്ദേശം എനിക്ക് ആര് തരുന്നു സ്റ്റേഷൻ മാസ്റ്റർ തരുന്നു ലോകോം കോ പഹൂഞ്ചാന കാമു എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് ട്രെയിനിൻ്റെ ജോലി എന്താണ് അല്ലെങ്കിൽ തീവണ്ടിയുടെ ജോലി എന്താണ് യാത്രക്കാരെ യഥാസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി കാമെന്നു പറഞ്ഞാൽ ജോലി കി സഫീ പട്ടരി ലോകത്തിലുള്ള എല്ലാ റെയിൽപാളത്തിലൂടെയും ഞാൻ പോകുന്നു ഞാൻ ഏതിലൂടെയാണ് പോവുക പാളത്തിലൂടെയാണ് ഞാൻ പോകുന്നത് എല്ലാ പാളത്തിലൂടെയും ഞാൻ യാത്ര ചെയ്യുന്നു മേരി അച്ചി ജാൻ പഹിച്ചാൻ മേ മേരെ അന്തർ ബൈറ്റ്നെലി എന്നെ നന്നായിട്ട് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ മേരെ അന്തർ ബൈറ്റ്നെ കെലി എൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാവർക്കും ട്രെയിനിൽ ഇരിക്കാനും കിടക്കാനൊക്കെ ഉള്ള സൗകര്യം അല്ലേ ഹമേഷ ലേനി പട്ടി ഹെ ടിക്കറ്റ് എന്നെ യാത്ര ചെയ്യണമെങ്കിൽ എന്ത് വേണം ടിക്കറ്റ് എടുക്കണം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഏത് ട്രെയിനിലാണോ നമ്മൾ പോകുന്നത് ആ ട്രെയിനിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കുന്നു അല്ലേ എ സി ഉണ്ടാവും നോൺ എ സി ഉണ്ടാവും അല്ലേ അതിന് താഴുന്ന ലെവലിലുള്ളതുണ്ടാവും ഓരോ ബോഗിയും ഓരോ തരത്തിലായിരിക്കും ക്രമീകരിച്ചിട്ടുണ്ടാവും അല്ലേ അതിനനുസരിച്ചുള്ള ടിക്കറ്റ് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നു അല്ലേ േക്കട്ടരി പറവും ഞാനെന്താണ് പട്ടരിയിലൊന്നും എങ്ങനെ എന്ന് പറഞ്ഞാൽ നിൽക്ക എങ്ങനെയൊന്നും നിൽക്കാറില്ല मेरे अंदर आ सकते हो लेकिन मुझ पर यात्रा करते എന്റെ ട്രെയിനില് പല എൻ്റെ സീറ്റിലിരുന്ന് പലരും യാത്ര ചെയ്യുന്നു അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളെല്ലാം എല്ലാം എൻ്റെ ഉള്ളിലിരുന്ന് യാത്ര ചെയ്യുന്നു അടുത്തടുത്തിരുന്ന് യാഗഡ് എന്ന് പറഞ്ഞിൽ അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്യുന്നു നമ്മുടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെല്ലാം നമുക്ക് പരിചയക്കാരാണോ അല്ല അല്ലേ നമുക്ക് പരിചയമില്ലാത്ത പല ഭാഷ സംസാരിക്കുന്നവരുണ്ടാവും പല ദേശത്തിലുള്ളവരുണ്ടാവും പല ജില്ലകളിലുള്ളവരുണ്ടാവും അങ്ങനെ എല്ലാവരും എൻ്റെ ഉള്ളിൽ അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്യുന്നു അല്ലേ തുടക്കം മുതൽ ഓരോരുത്തർ കയറി അവരവരുടെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നു അല്ലേ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ ഒരു പ്രാവശ്യം കണ്ട ടീച്ചേ ഈ ഒരു ഭാഗം വായിച്ചു തരാം ഏട്ടാ ഓക്കെ ബച്ചോ ഹും പട്ടരിയ പുക് ഛുക് ക ചലത്തിൽ ഹേ മേരാ നിർദേശ ദേഷൻ മാസ്റ്റർ ഏക ജഗ സെ ദൂസരി പഹചാന മേരാ കാമ ഹേ ദ പട്ടരി മേരി അച്ഛ जान पहचान ही मेरे अंदर बैठने के लिए हमेशा लेनी पड़ती है टिकट लेकिन पटरी पर मैं जब तक न रुक जाऊँ तुम आना मत मेरे बहुत निकट पूरी तरह से रुक जाने पर ही मेरे अंदर आ सकते हो लेकिन मुझ पर यात्रा करने हुए किसी अनजान से ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രമാത്രം പഠിച്ചാൽ മതി ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ധന്യവാദം